തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. അവർക്ക് നല്ല വളക്കൂറുള്ള ഒരു മണ്ണിൽ നല്ല വിജയം നേടി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസ് പ്രവർത്തിച്ചു. അവർക്ക് വളക്കൂറുള്ള മണ്ണിൽ നല്ല വിജയം നേടി. രണ്ട് മണ്ഡലങ്ങളിലും നേരത്തെ അവ പ്രതിനിധീകരിച്ചിരുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ നേടിയിരുന്ന ഭൂരിപക്ഷത്തേക്കാൾ ഭൂരിപക്ഷം ഉറപ്പിക്കാനും അവരുടെ ബന്ധുക്കളായ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചു. അതിനപ്പുറത്ത് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ കേരളത്തിലെ കോൺഗ്രസ് അങ്ങ് ഉണർന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നതിന് കെ മുരളീധരൻ്റെ വാചകങ്ങൾ മാത്രം മതിയാകും. ഇപ്പോഴും ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടുകയാണ്. അതൊരു വലിയ സത്യമാണ്. പുതുപ്പള്ളിയിൽ LDFൻ്റെ വോട്ട് എത്രയെന്ന് പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, പുതിയ തലമുറയിലെ വോട്ടിനെ അതിഭയങ്കരമായി ആകർഷിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല സംഭവിക്കേണ്ടിയിരുന്നത്. മറ്റ് പലരുമൊക്കെ കണക്ക് കൂട്ടിയതുപോലെ 100,000 കഴിയണമായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ വോട്ട്. പക്ഷേ പുതുപ്പള്ളിയിലെയും യുവജനങ്ങൾ കോൺഗ്രസിനോട് അകലം പാലിക്കുകയാണ് എന്ന സൂചന കൃത്യമായിട്ടുണ്ട് എന്ന് മുരളീധരൻ പറയുകയാണ്. ഇപ്പോൾ സഹതാപവും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ചെറിയ വികാരവും ഒക്കെ പ്രതിഫലിച്ചുവെങ്കിൽ പോലും യുവജനങ്ങളെ സ്വാധീനിക്കാൻ ഇപ്പോഴും കോൺഗ്രസിനോ UDFനോ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളപ്പെടുത്തൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഉണ്ട് എന്ന് മുരളീധരൻ അടിവരയിടുമ്പോൾ അതൊരു പച്ചയായ കാര്യമാണ്. ഇപ്പോൾ തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇതാ മലമറിച്ച് കളയുമെന്ന് കോൺഗ്രസ് പറഞ്ഞു. പിന്നീട് എന്താണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ സംഭവിച്ചത്? സംഘടനാപരമായി എന്തു മാറ്റമാണ് കോൺഗ്രസ്സിലുണ്ടായത്? കോൺഗ്രസ് അടിസ്ഥാന തലത്തിൽ മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്ന CUC കളുടെ പ്രവർത്തനത്തിൽ പിന്നീട് ഊർജ്ജം വന്നു? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. മണ്ഡലം പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വയ്പ് നടന്നു. അതിനപ്പുറത്തൊന്നും സംഭവിച്ചില്ല. സംഘടനയെ അടിസ്ഥാന തലത്തിൽ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പറയുന്ന നേതൃത്വത്തിന് സാധിച്ചിട്ടേയില്ല. അതിനുശേഷവും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ആ സഹതാപത്തിൻ്റെ പേരിൽ നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചു. കൂടിളകി ആളുകൾ വന്നു, പറയാൻ കാര്യങ്ങളുണ്ട്, ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്നുള്ള പേരുണ്ട്, മറ്റേ ഇടത്ത് PT തോമസ് എന്ന് പറയാമായിരുന്നു. അതിനപ്പുറത്ത് എന്ത്? അതിനപ്പുറത്തൊന്നുമില്ല. കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ണുകളിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് വിജയം നേടി സീറ്റ് നിലനിർത്തി എന്നുള്ളതിനപ്പുറം, ആ സഹതാപത്തിൻ്റെ പേരിൽ കുറച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതിനപ്പുറം, അടിസ്ഥാനപരമായി കോൺഗ്രസ്സിന് എവിടെയാണ് മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റും നേടിക്കളയുമെന്ന് വീമ്പിളക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയേണ്ടുന്ന കാര്യം കഴിഞ്ഞ തവണത്തേതുപോലെയല്ല സാഹചര്യങ്ങൾ. മലബാറിലെ സീറ്റുകളിൽ വലിയ വെല്ലുവിളി ഇത്തവണ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ചുരുങ്ങിയത് 1-5 സീറ്റിലെങ്കിലും കോൺഗ്രസ്സിന് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ആ നിലയിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇഫക്റ്റിൻ്റെ പേരിൽ ഒന്നടങ്കം കോൺഗ്രസ്സിനോടൊപ്പം നിന്നിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും ഉപതെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് കോൺഗ്രസ് എന്തോ എണ്ണയിട്ട യന്ത്രമായെന്നും ഇനി ബ്രേക്ക് ഡൗൺ ഇല്ലാതെ ഓടിക്കളയുമെന്നും ഒക്കെ വിചാരിച്ചാൽ കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസിനെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നുള്ള നിലയിൽ കേരള ജനതയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല തന്നെ.